Да. പുതിയ ധനകാര്യ മന്ത്രിയാകാൻ പി രാജീവിന് കൂടുതൽ സാധ്യത രാജ്യസഭ അംഗമെന്ന നിലയിലെ പ്രകടനവും മറ്റുമാണ് രാജീവിന് മുൻതൂക്കം കൊടുക്കുന്നത് കെ എൻ ബാലഗോപാലിനെയും ഈ പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ധനകാര്യവും ആരോഗ്യവും വ്യവസായവുമാണ് സി കൈയാളുന്ന പ്രധാന വകുപ്പുകൾ ഈ വകുപ്പുകൾക്കായുള്ള ചർച്ചകൾ പാർട്ടിയിൽ സജീവമാണ് റെക്കോർഡ് ഭൂരിപക്ഷവുമായാണ് ശൈലജ ടീച്ചർ വീണ്ടും മന്ത്രിയാകുന്നത് വകുപ്പിലെ മികച്ച പ്രകടനം ശൈലജ ടീച്ചറിനെ പ്രിയങ്കരിയാക്കി പുതിയ മന്ത്രിസഭയിൽ ശൈലജ ടീച്ചറിന് ആരോഗ്യ മതിയോ എന്ന ചർച്ചയും സജീവമാണ് ധനകാര്യ വകുപ്പിലേക്കും ശൈലജ ടീച്ചറിന് ഒരു െ പരിഗണിച്ചേക്കും വ്യവസായ മന്ത്രിയാകാൻ എം വി ഗോവിന്ദനും കടകംപള്ളി സുരേന്ദ്രനും സജീവമായി രംഗത്തുണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാകും നിർണായകം തോമസ് ഐസക് ജയിച്ചു വരുന്ന ഘട്ടത്തിലെല്ലാം ഇടതു സർക്കാരിൽ ധനമന്ത്രി ആരെന്ന ചോദ്യം ഉയർന്നിരുന്നില്ല രണ്ടായിരത്തി ആറ് മുതൽ ഐസാണ് സി പി എമ്മിന്റെ ധനകാര്യ ഐസക് ഇല്ലാത്ത മന്ത്രിസഭയാണ് രണ്ടാം പിണറായി സർക്കാരിൽ വരുന്നത് ഒട്ടേറെ യുവപ്രാധാന്യം മന്ത്രിസഭയിൽ ഉറപ്പാണ് ധനവകുപ്പിൽ രാജീവോ ബാലഗോപാലോ എത്തുന്നത് ഭാവിയിലെ നേതാവിനെ വളർത്തുന്നതിൽ നിർണായകമാകും വട്ടൂർക്കാവിൽ നിന്ന് ജയിച്ച ും മന്ത്രിസഭാ സാധ്യതാ പട്ടികയിലുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശൈലജ എം വി ഗോവിന്ദൻ കെ രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം എം മണി ടി പി രാമകൃഷ്ണൻ എന്നിവരാണ് പാർട്ടി ഉപരി ഘടകത്തിൽ നിന്നും മന്ത്രിമാരാകാനിടയുള്ള മറ്റുള്ളവർ ശൈലജയ്ക്ക് പുറമേ വനിതാ മന്ത്രിമാർ ഉണ്ടാകേക്കുമെന്ന ചോദ്യമുണ്ട് മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ടതോടെ ആരെന്നാണ് ആകാംക്ഷ വീണ ജോർജിന്റെ പേരിലാണ് മുൻതൂക്കം മന്ത്രിമാരിൽ രണ്ട് വനിതകളില്ലെങ്കിൽ സ്പീക്കർ പദവിയിൽ ഒരു വനിതയെ കൊണ്ട് കൊണ്ടുവന്നേക്കുമെന്നും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ വീണ ജോർജ് സ്പീക്കറാകാനും സാധ്യതയുണ്ട് കോവിഡ് ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് എത്രയും വേഗം മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നീക്കവുമായി ഇടതുമുന്നണി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് മുതൽ നടപടികൾ ആരംഭിക്കും ഇന്ന് രാവിലെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പുതിയ മന്ത്രിസഭയുടെ ഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തും പിന്നാലെ സി പി ഐ നേതൃത്വവുമായും മറ്റ് ഘടകകക്ഷികളുമായുള്ള ഉപയോഗിച്ചു കക്ഷി ചർച്ചകളും ആരംഭിക്കും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൈക്കൊള്ളുന്ന ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച തുടർ ചർച്ചകൾ എത്രയും വേഗം ഇടതു മുന്നണി യോഗവും ചേരും സി പി ഐ നേതൃയോഗവും അടുത്ത ദിവസങ്ങളിൽ ചേരുമെന്നാണ് സൂചന സ്ഥാനം മന്ത്രിസഭയിൽ ഇരുപത് മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് നിയമസഭയിലെ അംഗസംഖ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഇരുപത്തിയൊന്ന് മന്ത്രിമാർ വരെയാകാം ഘടക കക്ഷികളിൽ മിക്കവരും എം എൽ എമാരായുള്ള സാഹചര്യത്തിൽ ഏതൊക്കെ കക്ഷികൾ മന്ത്രിസ്ഥാനം നൽകണമെന്നതിനെ കുറിച്ച് തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് അറുപത്തിയേഴ് അംഗങ്ങളെ വിജയിപ്പിച്ച സി പി എമ്മും വിജയിപ്പിച്ച സി പി ഐയും ചേരുമ്പോൾ തന്നെ നിയമസഭയിൽ ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ ഒറ്റ എം എൽ എ മാർ മാത്രമുണ്ടായിരുന്ന കക്ഷികളിൽ കോൺഗ്രസ് കടന്നപ്പള്ളി രാമചന്ദ്രന് മാത്രമാണ് മന്ത്രി സി പി ഐ മന്ത്രിമാരെ വീണ്ടും പരിഗണിക്കേണ്ടെന്ന തീരുമാനം നടപ്പായാൽ ഈ ചന്ദ്രശേഖരന് മാറി നിൽക്കേണ്ടി വരും മുതിർന്ന അംഗം ഇ കെ വിജയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ രാജൻ പി പ്രസാദ് ജെ ചിഞ്ചുറാണി സംസ്ഥാന കൗൺസിലിൽ നിന്ന് പി എസ് സൂപാൽ ജി ആർ അനിൽ എന്നിവരെ തുടങ്ങിയ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്